കോമഡി ഫെസ്റ്റിവൽ സീസൺ 2 നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു ഭീമാ ജ്വൽസ് കൊച്ചി കോട്ടയം തൊടുപുഴ കോയമ്പത്തൂർ മൈസൂർ ഒറ്റയാൾ പട്ടാളമായി വന്ന് നമ്മളെല്ലാവരും ഒരുപാട് രസിപ്പിച്ച ഒരു പാവം പോലീസ് കോൺസ്റ്റബിൾ യെസ് തനിയാവർത്തനം റൗണ്ടിൽ ടീം ജോക്കേഴ്സ് കാര്യം പറഞ്ഞാലും ഒരു നടുവേദന ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ശ്വാസം വലിച്ചെടുക്കാൻ അത് ഉപയോഗിക്കുന്നു എന്നാൽ പുകവലിക്കാൻ പുക വലിച്ചു കയറ്റാൻ ഇത് ഉപയോഗിക്കുന്നു ഒരു വർഷം കൊണ്ട് ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കറ അഥവാ ടാർ ഇത്രത്തോളം വരും ഓരോ പുകവലിക്കാരും ഇത്തരത്തിൽ ടാർ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ വരും കാലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് റോഡ് പണിക്കായി ടാർ ഇറക്കുമതി ചെയ്യേണ്ടി വരില്ല ഗതാഗത മന്ത്രാലയത്തിന് വേണ്ടി ഭാരത സർക്കാർ കളഞ്ഞ സാധനമല്ലേ എന്തിനാ പിന്നെ തിരിച്ചെടുക്കുന്നത് എന്തോ കളഞ്ഞ സാധനമല്ലേ പിന്നെ എന്തിനാ തിരിച്ചെടുക്കുന്നത് ഞാൻ ആവശ്യമുള്ള സ്ഥലത്ത് വേസ്റ്റ് ഇടുന്ന ആളല്ല വെറുതെ അല്ല തണുപ്പ് ഞാൻ ഓർത്തേ തണുപ്പ് എന്താ ഡീറ്റെയിൽസിന്റെ ആയിരിക്കും കാന്താരി മുളകിന്റെ അത്ര ഉള്ളല്ലോടാ
കഴിഞ്ഞ് വെളുപ്പിന്റെ വീട്ടിൽ വന്നിരുന്നു. തിരുവനന്തപുരത്ത് മന്ത്രി കാണാൻ പോയിരിക്കാത്ത അമ്മയെ കൊണ്ട് കള്ളം പറയിപ്പിച്ച് ഒരു കണക്കിന് പറഞ്ഞു വിട്ടത്. പഞ്ചായത്ത് ഓഫീസിൽ ചെന്നപ്പോ അവിടെ ചെന്നിട്ടാ എന്ന് പറഞ്ഞു. തൃശ്ശൂരിൽ നിന്ന് ഒരു ആംബുലൻസ് എവിടുന്നെങ്കിലും തൃശ്ശൂരിൽ നിന്ന് ഒരു ആംബുലൻസ് വരുന്നുണ്ട്. സാറേ ഞാനേ തൃശ്ശൂരിൽ നിന്നല്ല സാറേ. തമ്മനം റൂട്ടില് നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൽ മദ്യവെക്കുന്നു. തമ്മനം റൂട്ടിൽ നിർത്തിയിട്ട വാഹനത്തിൽ ഞാനേ തമ്മനം ടൗണിലും സാറേ അമ്മയ്ക്ക് വേണ്ട കൂടെ പിറന്ന എന്റെ സഹോദരങ്ങൾക്ക് വേണ്ട ഇതുണ്ടോ? അമ്മ അവിടെ മോൻ വേറെ തത്ത് കേട്ടോണ്ടി കാരണവന്മാരായിട്ട് പല ദുഷ്കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ശാപം ഈ കുടുംബം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മനയും ഈ അറയും പിന്നീട് തുറക്കാറില്ല. കരഞ്ഞങ്ങ് വീടുമാണല്ലോ അങ്ങ്. വാഹനം സന്ധ്യയിൽ മുട്ടിച്ചൊരു വാഹനം അവിടെ പൈപ്പ് ലൈൻ വരുന്നുണ്ട്. പൈപ്പ് ലൈൻ വരുന്നുണ്ട്. പലരോട്ടം പൈപ്പ് ലൈനിൽ സൺഗ്ലാസ് ഇട്ടിട്ട് പറയണം. ഇനി സാധനം ഇവിടെ കേക്കരുത്. ചപ്പാത്തിയും സവോളയും കിഴങ്ങും കൂട്ടി ബംഗാളികൾ മത്തിവെക്കുന്നുണ്ട്. നമ്മുടെ കസല്ല, ബംഗാളികളുടെ കസ. എപ്പ കണ്ടാലും ഇല്ലേ ഉമ്മ.
പൃഥ്വിരാജനല്ലേ പൃഥ്വിരാജ് ആയിരിക്കും. നീ കണ്ടോ കണ്ടോ ആരടിക്കാൻ നോക്കി ആരടിക്കണേ പൃഥ്വിരാജ്. ചില സമയത്ത് ഈ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവും, അതായത് കേറി അങ്ങ് ഇരിക്കേണ്ട കാര്യമുള്ളു. അതിന് ജയസൂര്യായിട്ട് പറഞ്ഞാൽ ജയസൂര്യ വാങ്ങിയത് ആണല്ലോ. അതെ, എന്തൊക്കെ പറഞ്ഞാലും പൃഥ്വിരാജിന്റെ അത്രയും പറ്റില്ല. പിന്നെ പൃഥ്വിരാജ് അത്ര എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ ജയസൂര്യയുടെ കൂടെ, എനിക്ക് ജയസൂര്യനെ ഇഷ്ടം. ആ ജയസൂര്യനെ എനിക്ക് ഇഷ്ടം. ഏത് ജയസൂര്യനെ? ആ സിനിമ നടൻ ജയസൂര്യനെ. എന്ത് ഭംഗിയാ ചെറുക്കനെ കാണാനായിട്ട്. പൃഥ്വിരാജ് സൂപ്പർ സ്റ്റാർ അല്ല അല്ല ജയസൂര്യ തന്നെയാണ്. വീട്ടിൽ വെച്ച് ഞാൻ എല്ലാരും പറയണ്ട, നിങ്ങക്ക് മാത്രം ഈ പൃഥ്വിരാജ് എന്ന് മനസ്സിലാവണേ. ജയസൂര്യ എനിക്ക് സാറേ, ശരിക്കും പറഞ്ഞാൽ ജയസൂര്യയാണ് എന്നെ തിടിച്ചത്. എന്റെ കുടുംബത്തിലേക്ക് കേസ് തീർക്കാൻ തന്നെ വിളിച്ചായിരുന്നു. അതുപോലെ കേട്ടോ, അതുപോലെ ഒന്ന് കരയാൻ ജയസൂരിക്ക് പറ്റൂടി. അതുപോലെ നാളെ പോലീസുകാരനെ തല്ലിയിട്ട് പുറത്ത് നമുക്ക് കാണാം. ഹലോ ഹലോ ഹലോ, ആ ഞാൻ അജിയാ. അജിയേ, ആ എവിടെയാ? ഞാൻ ഈ ഡ്യൂട്ടിക്കിടക്ക് പെണ്ണുമ്പിള്ളോട് കൂടെ ഒരു പടം കാണാൻ വന്നാടേ. ഡ്യൂട്ടിക്കിടയിൽ പെണ്ണുമ്പിള്ളോട് കൂടെ ഒരു പടം കാണാൻ വേണ്ടി വന്നാ. ഏത് പടത്തിൽ? പൃഥ്വിരാജിന്റെ ഒരു പടം. അതെങ്ങനെയുണ്ട് പടം? കണ്ടു പടം? ഉഗ്രം പടം. ഒരു കുഴപ്പമില്ല. ഇടിയൊക്കെ ഉണ്ടോ അതിന്? പടത്തിൽ ഇടി ഉണ്ടോന്ന് അറിയാൻ പാടില്ല, പക്ഷെ പടം കാണാൻ കയറിയാ നല്ല ഇടിയാ. അതെ, അജി എവിടെയാ? അതോ അജി ഇപ്പൊ എവിടെയാ? ഞാൻ അജിയോ? അജിയല്ല, ഞാൻ ഐജിയാണ്. ഐജി ഡ്യൂട്ടിക്കിടയിലെ സിനിമയ്ക്ക് പോയിന് തനിക്ക് സസ്പെൻഷൻ. സോറി സർ. ജോക്കേഴ്സ് പാവം പോലീസുകാരനെ പിന്നെയും ഇഷ്ടമായോന്ന് നമുക്ക് സിദ്ദിഖ് സാറിനോട് ചോദിക്കാം. സിദ്ദിഖ് സാർ, നന്നായിരുന്നു ഷേജോ, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഏറ്റവും രസമുള്ള കുറേ സൈലൻസിൽ നിങ്ങൾ കുറേ ഹ്യൂമർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നന്നായി വർക്കൗട്ടായി എന്നുള്ളതാണ്. എന്തായാലും ഈ സെമി ഫൈനൽ റൗണ്ടിലെ ഈ പ്രകടനമാണ്, ഇതിൻ്റെ മാർക്കാണ് നിങ്ങളെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ ഫൈനലിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. നല്ല ഐഡിയ ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു സർ. ഇവിടെ നമ്മൾ സിനിമ കാണുന്നില്ല, ആ വോയിസ് മാത്രമേ ഉള്ളൂ. അത് പിടിച്ചിട്ട് വളരെ കോറസായിട്ടുള്ള അഭിനയമായിരുന്നു എല്ലാവരും. കാരണം സങ്കടം വരുമ്പോഴും എല്ലാവരുടെയും മുഖത്ത് ഒരേ ഭാവം, സങ്കടഭാവം, സന്തോഷം, അല്ല പേടി വരുമ്പോൾ അതേപോലെ തന്നെ. അത് നല്ല രസമായിട്ട് തന്നെ വർക്കൗട്ടായി. നിങ്ങൾ നല്ല ക്ലാസ് ആയിട്ട് തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഇവിടെ വെച്ച് കാണാം എന്നുള്ളത് ദൈവത്തിന് വിട്ടു കൊടുക്കാം. എല്ലാ ആശംസകളും. താങ്ക് യു സർ. ചേച്ചി, മൈമിന് ഏറ്റവും പറ്റിയ ഒരു ആംബിയൻസ് ആയിരുന്നു. നിങ്ങൾ മൈം ചെയ്യാൻ ഇതിൽ പരം നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റില്ല. നല്ല രസമായിട്ട് ഷൈജോയുടെ പെർഫോമൻസിന് എന്താണെന്നുള്ളൊരു ആകാംക്ഷയും അതാണ് ഇതിൽ രസകരമായിട്ട് തോന്നിയത്. ബോറടിപ്പിച്ചില്ല ഷൈജോ. എന്തായാലും ഷൈജോ ഫൈനലിൽ ഉണ്ടാവട്ടെ, ആശംസകൾ. ഇപ്പം എന്താണെങ്കിലും ഓൾ ദി ബെസ്റ്റ്. ഫിനാലയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരെയും പ്രതീക്ഷ. താങ്ക് യു സോ മച്ച്. ഭീമാജുവൽസ് കോമഡി ഫെസ്റ്റിവൽ സീസൺ 2 നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഭീമാജുവൽസ് കൊച്ചി, കോട്ടയം, തൊടുപുഴ, കോയമ്പത്തൂർ, മൈസൂർ. ചിരിയോത്സവത്തിൽ ഒരു ചെറിയ ഇടവേള. ഭീമാ
മാജ്വൽസ് കോമഡി ഫെസ്റ്റിവൽ സീസൺ ടുവിൽ ഒന്നാം സ്ഥാനം നേടുന്ന ടീമിന് ഇൻ ഷേപ്പ് നൽകുന്ന 30 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്, രണ്ടാം സ്ഥാനം നേടുന്ന ടീമിന് എൻ സ്റ്റൈൽ നൈറ്റീസ് നൽകുന്ന 10 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്, മൂന്നാം സ്ഥാനം നേടുന്ന ടീമിന് എച്ച് ബി സി നൽകുന്ന 5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്, നാലാം സ്ഥാനം നേടുന്ന ടീമിന് മീനു മിക്സ് നൽകുന്ന 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്.